Exercise 13.2, question number 3. Rahman is making a wheel using spokes. He wants to fix equal spokes in such a way that the angles between any pair of consecutive spokes are equal. Rahman oru wheel undakkumbana with using spokes. Spokes galu vechittu oru wheel undakkana. Appo ee spokes galu vekkunna enginaanu vachale ഈ സ്പോക്സിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിട്ടാണ് അവൻ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്ന് സ്പോക്കുകളാണുള്ളത് അല്ലേ. മൂന്ന് സ്പോക്ക് വരുമ്പോൾ എല്ലാത്തിലെയും മൂന്നെണ്ണത്തിലെ ആംഗിൾ ഈക്വൽ ആണ്. ഇവിടെയാണെങ്കിൽ 1, 2, 3, 4, 5, 6 സ്പോക്സ് ഉണ്ട്. ഇവിടെ 6 സ്പോക്കിൻ്റെയും ഈക്വൽ ആംഗിൾസ് ആണ്, അതേപോലെ തന്നെ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹെൽപ്പ് ഹിം ബൈ കംപ്ലീറ്റിംഗ് ദ ഫോളോയിങ് ടേബിൾ. നമ്പർ ഓഫ് സ്പോക്സും ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സും. അപ്പോൾ 4 സ്പോക്സ് ആണ് വരുന്നതെങ്കിൽ ആ ഒരു സ്പോക്കിൻ്റെ ആംഗിൾ 90 ഡിഗ്രി, 6 സ്പോക്സ് ആണെങ്കിൽ 60 ഡിഗ്രി. ഇനി 8 സ്പോക്സ് വരുമ്പോൾ എത്ര ഡിഗ്രി ആംഗിൾ ആവും, അതേപോലെ 10 സ്പോക്സ് വരുമ്പോൾ ആംഗിൾ എത്രയാണ്, 12 സ്പോക്സ് വന്നാൽ ആംഗിൾ എത്രയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ എന്താണ് പ്രത്യേകത, സ്പോക്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആംഗിൾ എന്താണ് വരുന്നത്, കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് 4 × 90 ഈസ് ഈക്വൽ ടു 6 × 60 ഈസ് ഈക്വൽ ടു 8 × this ആൻഡ് 10 × this ആൻഡ് 12 × this അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക അല്ലേ. ഇനി നമുക്ക് ഇവിടുത്തെ ഈ മൂന്ന് വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എക്സ്, വൈ, സെഡ് അങ്ങനെയായിട്ട് നമുക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിൻസ് ഇറ്റ് ഇസ് ഡയറക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 4 × 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്, എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 8 × x. ഓക്കെ, ദാറ്റ് ഇസ് 8x ഇസ് ഈക്വൽ ടു 4 × 90 ഡിഗ്രി. That is 8x is equal to 4 × 9, 36, 360 degree. That is x is equal to 360 degree by 8, and it is 36 by 8 is 45 degree. So x is equal to 45 degree. ഇനി സെക്കൻഡ് കേസ് വരുന്നത് നമ്പർ ഓഫ് സ്പോക്സ് 10 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് 4 × 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 10 × y. വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 × y, ദാറ്റ് ഇസ് 10y ഇസ് ഈക്വൽ ടു 4 × 90 ഡിഗ്രി. ദാറ്റ് ഇസ് വൈ ഇസ് ഈക്വൽ ടു 4 × 9, 360 ഡിഗ്രി by 10. ഓക്കെ, 0 and 0 ക്യാൻ ബി ക്യാൻസൽഡ്, സോ ഇറ്റ് ഇസ് വൈ ഇസ് ഈക്വൽ ടു 36 ഡിഗ്രി. നെക്സ്റ്റ് വരുന്നത് 12, സ്പോക്സ് 12 ആവുമ്പോൾ 12 ആവുമ്പോൾ എന്ത് എഴുതാം, 4 × 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 12z ആയിട്ട് എടുക്കുമ്പോൾ 12z, ദാറ്റ് ഇസ് 12z ഇസ് ഈക്വൽ ടു 4 × 90 ഡിഗ്രി. ദാറ്റ് ഇസ് 12z ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ദാറ്റ് ഇസ് z ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി by 12. 360 by 12 ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറ്റ് ഇസ് 30 ഡിഗ്രി. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 30 ഡിഗ്രി ആയിട്ട് വരും. സോ സെഡ് ഇസ് ഈക്വൽ ടു 30. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ നമ്പർ ഓഫ് സ്പോക്സ് ആൻഡ് ദി ആംഗിൾസ് ഫോംഡ് ബിറ്റ്വീൻ ദ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സ് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണോ? യെസ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ് അല്ലേ. സ്പോക്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ആംഗിൾസ് കുറയാണ്. അപ്പോൾ ഫസ്റ്റ് ആൻസർ വരുന്നത് യെസ്. സെക്കൻഡ്, കാൽക്കുലേറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് സ്പോക്സ് ഓൺ എ വീൽ വിത്ത് 15 സ്പോക്സ്. 15 സ്പോക്സ് വരുമ്പോൾ ഉള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15 സ്പോക്സ് ആയിട്ട് എടുക്കുമ്പോൾ എത്ര ആംഗിൾ എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ 15 × a, ആംഗിൾ നമ്മൾ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 15 × a ഇസ് ഈക്വൽ ടു 4 × 90 ഡിഗ്രി. ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി by 15. And it is 72 by 3, and it is 24 degree. Okay, so a is equal to 24 degree. Appo 15 spokes varumbo angle 24 degree aanu. Ini third question,
How many sparks would be needed if the angle between a pair of consecutive sparks is 40 degree? 40 degree ആണ് angle, 40 degree ആണെങ്കിൽ എത്ര സ്പോക്സ് ആണ് വേണ്ടത്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷനൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് തേർഡ് വൺ ഇസ് ഓക്കെ. തേർഡ് വൺ ഇസ് ഇപ്പോൾ നമുക്കറിയാം സ്പോക്സ് 4 ആണെങ്കിൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് അല്ലേ. സ്പോക്സ് 4 ആണെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി. ഇനി ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ സ്പോക്സ് എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ സ്പോക്സ് നമ്മൾ ബി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 4 × 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 40. ദാറ്റ് ഇസ് 40 ഡിഗ്രി ബി ഈസ് ഈക്വൽ ടു 4 × 90 ഡിഗ്രി. ദാറ്റ് ഇസ് ബി ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ബൈ 40 ഡിഗ്രി. 0 and 0 ക്യാൻ ബി ക്യാൻസൽഡ്. 36 by 4 is 9. ഓക്കെ. സോ ബി, അതായത് എത്ര സ്പോക്സ് ഉണ്ടാവും? അപ്പോൾ 40 ഡിഗ്രി ആണ് ആംഗിളെങ്കിൽ സ്പോക്സ് 9.